വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ മറികടക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് കരുത്ത് നൽകുകയാണ് വ്യവസായ പ്രമുഖരെല്ലാവരും. ലുലു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എം എ യൂസഫ് അലി, പ്രമുഖ വ്യവസായി രവിപിള്ള, കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ കല്യാണരാമൻ എന്നിവർ 5 കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പും 5 കോടി രൂപ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഒരു കാര്യം ഓർക്കുക, ഇവരൊക്കെ ഈ സംഭാവന നൽകുന്നത് മുഖ്യമന്ത്രിയുടെ CMDRF വഴി തന്നെയാണ്. കൂടാതെ KSFE 5 കോടി രൂപയും കാനറ ബാങ്ക് 1 കോടി രൂപയും KMML 50 ലക്ഷം രൂപയും വനിതാ വികസന കോർപ്പറേഷൻ 30 ലക്ഷം രൂപയും ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് 10 ലക്ഷം രൂപയും നൽകി. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രഖ്യാപിച്ച 5 കോടി രൂപ തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി EV വേലു ഓഫീസിലെത്തി കൈമാറി. തമിഴ് ചലച്ചിത്ര നടൻ വിക്രം 20 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ ട്രസ്റ്റ് 11 ലക്ഷം രൂപ സംഭാവനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരും 1 മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിലേക്ക് വയനാട് ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെ മേൽനോട്ടത്തിൽ വസ്ത്രവും ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും ശേഖരിക്കുന്നുണ്ട്. അത് കൃത്യമായി തന്നെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും എത്തിച്ച് കൊടുക്കുന്നുമുണ്ട്. എന്നാൽ ദുരിതബാധിതരെ സഹായിക്കാൻ എന്ന പേരിൽ സന്നദ്ധ സംഘടനകളുടെ പേരിലടക്കം ഒറ്റയ്ക്കും കൂട്ടായും പണപ്പിരിവും ഭക്ഷണവും വസ്ത്രവും അടക്കമുള്ള വസ്തുക്കളുടെ ശേഖരണവും നിർത്തിവെക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഈ ഘട്ടത്തിൽ അത് ഉപകാരപ്പെടുന്ന ഒരു പ്രവർത്തനമല്ല. അതുകൊണ്ട് അതിൽ പങ്കാളികളായവർ അതിൽ നിന്ന് പിന്മാറണം. ശേഖരിച്ച വസ്തുക്കൾ എന്തൊക്കെയോ അതത് ജില്ലകളിലെ കളക്ട്രേറ്റുകളിലേക്ക് കൈമാറണം. ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രചാരണം നടത്തിയവർക്കെതിരെ പോലീസ് കേസെടുത്തു എന്നതാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതിനാണ് വയനാട് സൈബർ ക്രൈം പോലീസ് കേസെടുത്തത്. ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ 192, 45 ദുരന്ത നിവാരണ നിയമത്തിലെ 51 എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. സമൂഹമാധ്യമമായ എക്സിൽ കോഴിക്കോടൻസ് 2.0 എന്ന പ്രൊഫൈലിൽ നിന്നാണ് വ്യാജ പോസ്റ്റ് പ്രചരിച്ചത്. ദുരന്ത നിവാരണ സഹായത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളിക്കളയുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ പോസ്റ്റ്. തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ഇത്തരം പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതിനായി സമൂഹ മാധ്യമങ്ങളിൽ സൈബർ പോലീസിൻ്റെ നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളം ഒറ്റക്കെട്ടായി ഈ ദുരന്തത്തെ നേരിടാൻ നിൽക്കുമ്പോഴും ഷാജൻസ്കറിയെ പോലുള്ള നികൃഷ്ടജീവികൾ രാഷ്ട്രീയമായി പകവോക്കുകയാണ്. പക്ഷേ അത് ബാധിക്കുന്നത് വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയാണെന്ന് ഷാജനും കൂടെ നിന്ന് കൈയടിക്കുന്നവരും ഓർക്കുന്നില്ല എന്നതാണ് മറ്റൊരു വലിയ ദുരന്തം.